ഒട്ടേറെ പരീക്ഷകൾ പാസ്സായിട്ടുണ്ട് ബിനോയ് കോടിയേരി. അതിലൊന്നും പിതാവോ മാതാവോ ബിനോയ് തോൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നില്ല. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ക്രിമിനൽ കേസുകളും എല്ലാം പെട്ടപ്പോഴും അധികാര സ്വാധീനം ഉപയോഗിച്ച് പെട്ടെന്ന് ഊരിപ്പോകാൻ കഴിഞ്ഞിരുന്നു. ഗൾഫിൽ കോടികളുടെ തട്ടിപ്പ് ആരോപിച്ച മൻസൂഖി കേസ് തന്നെ അതിന് ഉദാഹരണമാണ്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ്. ഡി എൻ എ ടെസ്റ്റ് കഴിഞ്ഞതോടെ പന്തിപ്പോൾ മഹാരാഷ്ട്ര പോലീസിന്റെ കോർട്ടിലാണ്. സി പി എമ്മിന് ഒരു പഞ്ചായത്ത് അംഗം പോലും ഇല്ലാത്ത സ്ഥലമാണ് മഹാരാഷ്ട്ര. സി പി എം എന്ന് ചോദിച്ചാൽ തന്നെ ആർക്കും അറിയാനും ഇടയില്ല. ബിനോയുടെ ഡി എൻ എ ടെസ്റ്റ് കഴിഞ്ഞത് ഇക്കഴിഞ്ഞ 30 മുംബൈയിലെ ജെ ജെ ഹോസ്പിറ്റലിലായിരുന്നു. തുടർന്ന് കലീനയിലെ ഫോറൻസിക് ലാബിലേക്ക് രക്തം പരിശോധനയ്ക്കായി അയച്ചു. 2 ശേഷം റിസൾട്ട് കോടതിയിൽ സമർപ്പിക്കണം എന്നാണ് നിർദ്ദേശം. ബിനോയുടെ ഡി എൻ എ ടെസ്റ്റ് കഴിഞ്ഞതു മുതൽ തുടങ്ങിയതാണ് കോടിയേരി കുടുംബത്തിന്റെ ആദി. ഓരോ ദിവസവും കോടിയേരി കുടുംബം കഴിച്ചുകൂട്ടുന്നത് തീരാ വേദനകളിലൂടെയാണ്. ബിനോയുടെ കുടുംബവും ഇതേ വരിയിലത്ത പ്രതിസന്ധിയിലാണ്. ഡി എൻ എ ടെസ്റ്റിൽ മകൻ തോൽക്കണമെന്നാണ് കോടിയേരിയും കുടുംബാംഗങ്ങളുമെല്ലാം ഇപ്പോൾ 3 പ്രാർത്ഥിക്കുന്നത്. ശബരിമല വിശ്വാസികളെ നിരന്തരം അപമാനിച്ച കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ വർഷങ്ങളിലായി ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ഏറ്റുപറയുന്ന തിരക്കിലാണ്. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരെ ശബരിമലയിൽ സംഭവിച്ച തെറ്റുകൾ കോടിയേരി ഏറ്റുപറഞ്ഞു. എല്ലാം മകന് വേണ്ടിയുള്ള അച്ഛന്റെ സമർപ്പണമായിരുന്നു. പിതാവ് അയ്യപ്പനോട് നിരന്തരം ചെയ്ത തെറ്റിന് മകൻ തുറുങ്കിൽ അകപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ കോടിയേരി ബാലകൃഷ്ണനെ ഈ പിതാവ് തന്നാലാവും വിധം പരിശ്രമിക്കുകയാണ്. അയ്യപ്പ ഗോവിന്ദന്റെ കുടുംബത്തിന് നേരെ ഉണ്ടാവരുതെന്ന് ഉള്ളുരുക്കി പ്രാർത്ഥിക്കുകയാണ് കോടിയേരിയും കുടുംബവും. മകൻ ബിനോയ് ശബരിമല ദർശനത്തിന് പോയത് കോടിയേരിയുടെയും ഭാര്യയുടെയും സമ്മതപ്രകാരമാണ്. പാർട്ടി സെക്രട്ടറി പദവിയിൽ ഇരിക്കുമ്പോൾ അണികളുടെ മുന്നിലാടുന്ന കപട നാടകമാണ് ഈ നിരീശ്വരവാദി ലേബൽ. പാർട്ടി സെക്രട്ടറി ആയാലും മകനോളം വരില്ല അതൊന്നും കോടിയേരിക്ക്. കേരളത്തിലെ സാധാരണ ജനങ്ങൾ പോലും ബിനോയ് കോടിയേരിയുടെ ഡി എൻ എ ടെസ്റ്റ് റിസൾട്ട് ഇന്ന് വരും നാളെ വരുമെന്ന പ്രതീക്ഷയിലാണ്. ഈ മാസം 26 കേസിൽ തുടർവാദം നടക്കുമ്പോൾ പരിശോധനാ ഫലം മുദ്രവെച്ച കവറിൽ മുംബൈ പോലീസ് കോടതിയിൽ സമർപ്പിക്കാനാണ് സാധ്യത. ബീഹാറി സ്വദേശിനിയും ബാർ ഡാൻസറുമായ യുവതിയാണ് ബിനോയ് കോടിയേരിക്കെതിരെ ലൈംഗിക പീഡനപരാതി നൽകിയത്. ബിനോയ് തന്നെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നും തനിക്ക് ബിനോയിലുണ്ടായ മകനാണ് കൂടെയുള്ള ആരവെന്നുമായിരുന്നു യുവതിയുടെ പരാതി. ഈ പരാതിയിലാണ് മുംബൈ ഹൈക്കോടതി ബിനോയിയെ ഡി എൻ എ ടെസ്റ്റിന് വിധേയനാക്കിയത്. ശാരീരിക അസുഖങ്ങൾ പറഞ്ഞ് ഡി എൻ എ ടെസ്റ്റിൽ നിന്നും ഒഴിവാകാൻ സകല അടവും പയറ്റി നോക്കിയെങ്കിലും കോടതി കണ്ടിട്ടലിൽ ബിനോയ് വഴങ്ങേണ്ടി വന്നു. അയ്യപ്പ കോപവും പുത്രദോഷവും കൂടി ചേർന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ഓരോ ദിവസവും നീറിപ്പുകയുകയാണ്. പാർട്ടി എന്തു പറഞ്ഞാലും മകനെ തള്ളിപ്പറയാൻ പിതാവിന് എങ്ങനെയാകുമെന്നാണ് സി പി എമ്മിലെ തന്നെ കോടിയേരി അനുകൂലികൾ ചോദിക്കുന്നത്. മഹാരാഷ്ട്ര പോലീസിന്റെ കയ്യിലാണ് എല്ലാം എന്നതിനാൽ ബിനോയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളെല്ലാം എവിടെയും എത്താത്ത സ്ഥിതിയാണ്. അയ്യപ്പനോട് സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് മാപ്പിരിക്കുന്ന കോടിയേരിയാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്. ബിനോയ് കോടിയേരി ഡി എൻ എ പരിശോധന പാസ്സായാൽ നേരെ ജയിലിലേക്ക് പോകേണ്ടി വരും. ബീഹാറി കൊച്ചുമകനെയും മകന്റെ ഭാര്യയെയും വീട്ടിൽ കയറ്റേണ്ടി വരും. നിലവിൽ ബിനോയ്ക്ക് നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യം കോടതി റദ്ദാകും. അങ്ങനെ വന്നാൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി പരാതിക്കാരിയായ യുവതി രംഗത്ത് വരും. ഇക്കാര്യം നേരത്തെ യുവതി വ്യക്തമാക്കിയിരുന്നു. ബിനോയുടെ കുടുംബാംഗങ്ങൾ തന്നെ ഭീഷണിപ്പെടുത്തിയതായി ബീഹാറി യുവതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. യുവതിയുടെ വെളിപ്പെടുത്തലിൽ ഇക്കാര്യം കൂടി പരാമർശിച്ചാൽ കോടിയേരി കുടുംബം ആപ്പിലാകും. ഡി എൻ എ പരിശോധനാ റിപ്പോർട്ട് വരുന്നതോടെ സത്യം തെളിയുമെന്നാണ് ബിനോയ് കോടിയേരി ഇപ്പോഴും പറയുന്നത്. ബിനോയുടെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ കടുത്ത നിരാശയിലാണ് മണിക്കൂറുകൾ തള്ളി നീക്കുന്നത്. വിധി ബിനോയ്ക്ക് എതിരായാൽ കനത്ത പ്രത്യാഘാതങ്ങൾ കോടിയേരി കുടുംബത്തിന് നേരിടേണ്ടി വരുമെന്ന് ഉറപ്പാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിക്കെതിരെ ഉയരുന്ന പീഡന ആരോപണം സി പി എമ്മിനെ ആകെ നാണം കെടുത്തിയിരിക്കുകയാണ്. തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയായിട്ടും കോടിയേരി ബാലകൃഷ്ണനെ പാർട്ടി ഇതേവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ഡി എൻ എ പരിശോധനാ റിപ്പോർട്ടിൽ ബിനോയുടെ കുറ്റം തെളിഞ്ഞാൽ കോടിയേരിയെ പാർട്ടിക്ക് തള്ളിപ്പറയേണ്ടി വരും. വെബ് ഡെസ്ക് ന്യൂസ്.